എന്താണിപ്പോൾ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ വല്ലാതെ അസ്വസ്ഥരാകുകയാണ് അത്തരത്തിൽ അംഗീകരിക്കപ്പെടുമ്പോൾ കാരണം എന്താണ് സാധാരണഗതിയിൽ അവർക്ക് ലഭിക്കുന്ന ഒരു മാധ്യമ പരിരക്ഷയുണ്ട് കേരളത്തിൽ ആ പരിരക്ഷയുടെ ഭാഗമായി അവർ പത്രസമ്മേളനം നടത്തുമ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല അതോടൊപ്പം തന്നെ ഇത്തരം മാധ്യമ ചർച്ചകളിൽ ഞങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധികൾ സംസാരിക്കുമ്പോൾ നിരന്തരം ശല്യപ്പെടുത്തി ഞങ്ങൾക്ക് കാര്യങ്ങൾ ശരിയായി വിശദീകരിക്കാനുള്ള സാഹചര്യം കേരളത്തിലെ സംഘടിത മാധ്യമശക്തി ഒരുക്കുന്നില്ല പക്ഷേ നിയമസഭയിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ജനങ്ങൾക്കാകെ അത് സഭാ ടി വിയിലൂടെയും മറ്റും കാണാൻ വേണ്ടി കഴിയും അതുകൊണ്ട് സ്വതന്ത്രമായ ചർച്ച നടക്കും ആ സ്വതന്ത്രമായ ചർച്ചയും ജനങ്ങൾ കാണട്ടെ എന്നുള്ളതാണ് ഗവൺമെൻ്റെ അഭിപ്രായം അതിനനുസരിച്ചാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയത് ഇവിടെ കോൺഗ്രസ് ശ്രമിക്കുന്ന എന്തിനാണ് ഒറ്റ കാര്യം അതിൻ്റെ ഇടയിൽ പ്രിയപ്പെട്ട ശ്രീ അനിൽ ബോസിനോട് പറയുകയാണ് അനിൽ ബോസ് ഇപ്പോൾ ഇന്റലിജൻസ് സംവിധാനത്തെ കുറിച്ചൊക്കെ വല്ലാതെ വാചാലനാകുകയാണ് കോൺഗ്രസിന്റെ അദ്ദേഹം ദേശീയ അടിസ്ഥാനത്തിൽ കൂടി പ്രവർത്തിക്കുന്ന ആളാണ് സ്വന്തം അംഗരക്ഷകനാൽ വെടിവെച്ച് കൊല്ലപ്പെട്ട പ്രധാനമന്ത്രിയുള്ള നാടാണ് ഈ രാജ്യം ശ്രീമതി ഇന്ദിരാഗാന്ധി കൊല്ലപ്പെടുന്നത് വലിയ ഇന്റലിജൻസ് റിപ്പോർട്ടും സംവിധാനങ്ങളും ഒക്കെയുള്ള ഈ രാജ്യത്താണ് കൊല്ലപ്പെടുന്നത് താങ്കൾ നമ്മുടെ പ്രധാനമന്ത്രി ആയിരുന്ന രാജീവ് ഗാന്ധി ഇന്റലിജൻസ് റിപ്പോർട്ടുള്ള സമയത്ത് തന്നെയാണ് കൊല്ലപ്പെടുന്നത് ശ്രീപെരുമ്പത്തൂരിൽ അദ്ദേഹം കൊല്ലപ്പെടുമ്പോൾ എത്ര കോൺഗ്രസ് നേതാക്കന്മാർ കൂടെ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതൊക്കെയുള്ള ഒരുപാട് ആശങ്കകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നല്ലോ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല അപ്പോൾ വല്ലാതെ വാശാലിലാകുമ്പോൾ ഈ രാജ്യത്ത് നിങ്ങളുടെ ചരിത്രം എന്നുള്ളത് എന്നുള്ളതും സ്വയം പരിശോധിക്കുന്നതല്ലാണെന്ന് അതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് വെക്കുകയാണ് മറ്റു കാര്യങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല ഒന്ന് ഇവിടെ കോൺഗ്രസ് ശ്രമിച്ചതെന്താണ് കോൺഗ്രസ്സിന് തൃശ്ശൂരിലുണ്ടായ പരാജയം ആ പരാജയത്തെ മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടി ശ്രമിക്കുക ബി ജെ പിക്ക് ഉണ്ടായ വിജയത്തിൽ കോൺഗ്രസ് വഹിച്ച പങ്ക് ആ പങ്ക് മറ്റുള്ളവരുടെ തലയിലാക്കാൻ വേണ്ടി ശ്രമിക്കുക എനിക്ക് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് നന്ദിയുണ്ട് കേട്ടോ അദ്ദേഹം പല ഘട്ടങ്ങളിലും അറിയാതെ ചില സത്യങ്ങൾ പുറന്നു പറയുന്നയാളാണ് മുമ്പ് ഒരിക്കൽ പറഞ്ഞു ഇനിയൊരു പ്രളയം വരും അത് കഴിഞ്ഞിട്ടൊരു വളർച്ച വരും വീണ്ടും പ്രളയം വരും പ്രകൃതിക്ഷോഭങ്ങൾ വരും അത് കഴിഞ്ഞ് ഞങ്ങൾ അധികാരത്തിൽ വരുമെന്ന് ആ കാര്യം പറഞ്ഞുപോയൊരു അനുഭവം ഒരു ചർച്ചയിലുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ന് നിയമസഭയിൽ പറഞ്ഞു ഈ പൂരം അലങ്കൂരമാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അതിൽ ഹീറോ ആയി വന്നിട്ട് സുരേഷ് ഗോപി വന്നപ്പോൾ അതിൻ്റെ ഭാഗമായി കോൺഗ്രസ് വോട്ട് ബി ജെ പിക്ക് കിട്ടി അതുകൊണ്ടാണ് ബി ജെ പി ജയിച്ചത് ഇതു തന്നെയാണ് കോൺഗ്രസിന്റെ എൺപത്താറായിരത്തിലധികം വോട്ടുകൾ മുൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ളതിനേക്കാൾ നഷ്ടപ്പെട്ടു ബി ജെ പിക്ക് ജയിക്കാനുള്ള വഴിയൊരുക്കി കൊടുത്തു ഇതാണ് ഉണ്ടായത് നിങ്ങൾ തൃശ്ശൂരിലെ ഡി സി സി പ്രസിഡന്റിനെ എന്തിനാണ് മാറ്റിയത് പാലക്കാടുള്ള ഡി സി സി പ്രസിഡന്റിനെ എന്തിനാണ് തൃശ്ശൂരേക്ക് കൊണ്ടുവന്നത് അവിടെ ആറ് വർഷത്തേക്കല്ലേ ചുമതലയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടത് അതുപോലെ തന്നെ എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഇതിന് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ തന്നെ ശ്രീ ശ്രീമതി നിങ്ങൾ കരുണാകരൻ്റെ മകളായിട്ടുള്ള പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോയപ്പോൾ എന്ത് സന്ദേശമാണ് നൽകിയത് നിങ്ങൾ പൊതുവായി കേരളത്തിലെടുത്തൊരു സമീപനമുണ്ട് സിറ്റിംഗ് എം പിമാർ മത്സരിക്കണമെന്ന് അത് തൃശൂരിൽ മാത്രം മാറ്റിവെക്കാനിടയായ സാഹചര്യം എന്തായിരുന്നു ഒരു വശത്ത് പ്രതാപന്റെ സഹതാ വോട്ട് ഏർ നഷ്ടപ്പെടണം അതുപോലെ തന്നെ മറ്റൊരു വശത്ത് ഇവിടെ അത്തരത്തിൽ ഒരു പുതിയ സ്ഥാനാർത്ഥി വന്നപ്പോൾ എതിർവികാരം നഷ്ടപ്പെടണം പത്മജാം വേണുഗോപാൽ പോയപ്പോൾ ഉണ്ടാകുന്ന ബി ജെ പിക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാകണം ഇതെല്ലാമല്ലേ കൂട്ടിക്കഴിച്ചുകൊണ്ട് അവസാനം അവിടുത്തെ നിങ്ങളുടെ സ്ഥാനാർത്ഥിയായിരുന്ന മുൻ കെ പി സി സി പ്രസിഡന്റ് കൂടിയായിരുന്ന ശ്രീ മുരളീധരൻ പറഞ്ഞത് എന്നെ നെട്ടും പോളിട്ടും ഇല്ലാത്ത ബസ്സിൽ കയറ്റി വിട്ടിട്ട് ജീവനും കൊണ്ട് രക്ഷപ്പെട്ടതാണെന്ന് നിങ്ങളെന്തിനാണ് ഇവർക്കെതിരെ നടപടി സ്വീകരിച്ചത് നിങ്ങളെന്തിനാണ് ഡി സി സി ജനറൽ സെക്രട്ടറിയെ ഡി സി സി പ്രസിഡന്റിനെയും എല്ലാം നടപടിയെടുത്തത് അപ്പോൾ നിങ്ങളാണ് ബി ജെ പിയുടെ വിജയത്തിന് വഴിയൊരുക്കിയത് മാത്രവുമല്ല നിങ്ങൾ ഗൂഢാലോചനയെക്കുറിച്ച് പറഞ്ഞല്ലോ ഗൂഢാലോചനയിൽ ഗിരീഷ് കുമാർ എന്ന് പറയുന്നത് നിങ്ങളുടെ കോൺഗ്രസ് നേതാവല്ലേ ഈ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ ആംബുലൻസിൽ വരാൻ വേണ്ടി വിളിച്ചു വരുത്തിയത് എന്ന് മാധ്യമങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അന്വേഷണത്തിന്റെ ഭാഗമായി വന്നിട്ടുണ്ട് ഇനി കുറച്ചുകൂടി അന്വേഷണം നടക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം പുറത്തു വരികയും അവസാനിപ്പിക്കും അതായത് ഒറ്റവാചകത്തിൽ തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കാം ഇവരിപ്പോ ഒഴിഞ്ഞുമാറാൻ വേണ്ടി ജുഡീഷ്യൽ അന്വേഷണം എന്ന് പറയുന്നത് എന്തിനാണ് ഈ ഒരു പുകവള സൃഷ്ടിക്കണം ജുഡീഷ്യൽ അന്വേഷണം നടത്തിയാൽ അതിന്റെ നിർദ്ദേശങ്ങളും മറ്റു കാര്യങ്ങളും വരൂ നേരെ മറിച്ച് ഇപ്പോൾ ത്രീ ടയർ അന്വേഷണം അജിൻസിന്റെ ചോദ്യം ഉൾപ്പെടെയുള്ള കാര്യം ആ ത്രീ ടയർ അന്വേഷണം അവിടെ എ ഡി ജി പി അജിത് കുമാർ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരായ പരിശോധന നടത്തുന്നത് പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലാണ് ഉദ്യോഗസ്ഥർ വീഴ്ച വേറെ പരിശോധിക്കുന്നു ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള കൃത്യമായി എന്തെല്ലാം ഗൂഢാലയം നടന്നിട്ടുണ്ടോ അതെല്ലാം പരിശോധിക്കുന്നു വനം വകുപ്പോ മറ്റ് വകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് വീഴ്ച വന്നിട്ടുണ്ടോ അത് പരിശോധിക്കുന്നു എല്ലാം പരിശോധിക്കുന്നു പരിശോധിച്ച് കഴിഞ്ഞാൽ നിയമാനുസൃതമായ നടപടി ഉണ്ടാകും നടപടി ഉണ്ടാകുമ്പോൾ സുരേഷ് ഗോപിയെ ആംബുലൻസിൽ ഈ പൂരം കുഴപ്പമാക്കാൻ വേണ്ടി വിളിച്ചു വരുത്തിയ നിങ്ങളുടെ കോൺഗ്രസ് നേതാവായ ഗിരീഷിനും പ്രശ്നം ഉണ്ടാകും അത്തരം പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കിയെടുക്കാം ശരി അതിനെ കാലത്തേക്ക് നിങ്ങൾക്കിപ്പോൾ കുളം കലക്കൽ മാത്രമേ ആവശ്യമുള്ളൂ അതുകൊണ്ടാണ്